പ്രളയബാധിത മേഖലകളിലേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ തിരുവോണ നാളിലും തിരുവനന്തപുരത്തുകാർ സജീവമാണ്. നിശാഗന്ധിയിലെ കളക്ഷൻ സെന്ററിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും ആഘോഷങ്ങൾ മാറ്റിവെച്ച് വൻ തിരക്കിലാണ്. വീട്ടിലെ യാതൊരു ആഘോഷവുമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആഘോഷിച്ചിരിക്കുന്ന ഒട്ടും ശരിയല്ല. കേരള സമൂഹം ഒന്നാകെ, ഇന്ത്യ ഒന്നാകെ, ലോകം ഒന്നാകെ ഈ ദുഃഖത്തെ പങ്കുകൊണ്ടിരിക്കുകയാണ്. സദ്യയും ആഘോഷങ്ങളും മാറ്റിവെച്ച് വീട്ടുകാരെല്ലാം രാവിലെ തന്നെ നിശാഗന്ധിയിലെത്തി. എല്ലാവരും സാധനങ്ങൾ അടുക്കി വയ്ക്കുന്ന തിരക്കിൽ വെള്ളവും വസ്ത്രവുമെല്ലാം വെവ്വേറെ തരം തിരിച്ച് പാക്കുകളിലാക്കും. ചെങ്ങന്നൂരേക്കും ആലപ്പുഴയ്ക്കുമെല്ലാം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ലോറികളിൽ വേഗം കയറ്റി അയക്കണം. കാൻഡിൽസ് ആണ്, ദുരിതബാധിത പ്രദേശങ്ങളിലേക്കുള്ള കാൻഡിൽസ് ആണ്. നമ്മൾ എണ്ണം എടുത്ത് സോർട്ട് ചെയ്യാണ്. എത്ര അയക്കുന്നു നമുക്കൊരു ഐഡിയ വേണ്ടേ? ഒന്ന് എണ്ണം എടുത്ത് സോർട്ട് ചെയ്യാം. ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിൽ നിലവിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഏക കളക്ഷൻ സെന്ററാണ് നിശാഗന്ധിയിലേത്. തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലേക്കാണ് സാധനങ്ങൾ ഇന്ന് കയറ്റി അയക്കുക. ഉത്രാട നാളിലേതുപോലെ 25 ലോഡ് സാധനങ്ങളാണ് നിശാഗന്ധിയിൽ നിന്നും ഇന്നും പുറപ്പെടുക. സാധനങ്ങളുടെ ലഭ്യത കുറയും വരെ ക്യാമ്പ് തുടരാനാണ് തീരുമാനം. ഇഷർ ന്യൂസ്, തിരുവനന്തപുരം.